പുതുവത്സര ദിനത്തിൽ മർക്കസ് നോഡൽ സിറ്റിയിൽ ഏകദിന ടെക്നോളജി എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു. മർക്കസ് നോഡൽ സിറ്റിയിലെ ഹോഗർ ടെക്നോളജീസ് ആൻഡ് ഇന്നോവേഷൻ എൽ എൽ പിയുടെ കീഴിലാണ് ഹോഗർ ടെക്സ്പോ 2023 എന്ന പേരിൽ ടെക്നോളജി എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. സുസ്ഥിര വികസനത്തിനും സുസ്ഥിര വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകി പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങളിലേക്ക് വഴികാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് മർക്കസ് നോഡൽ സിറ്റിയിൽ ഏകദിന ടെക്നോളജി എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ഒരു സഹകരണ ഗ്രീൻ ടെക്നോളജി കമ്മ്യൂണിറ്റി കെട്ടിപ്പടുക്കുന്നതിനായി വിവിധ വ്യവസായ വിഭാഗങ്ങളിലെ പ്രമുഖർ, സാങ്കേതിക വിദഗ്ധർ, യുവ സംരംഭകർ, വിദ്യാഭ്യാസ വിചക്ഷണർ, നിക്ഷേപകർ എന്നിവരെ ഒരേ വേദിയിലേക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാവർക്കും പ്രായോഗികവും മൂല്യവത്തായതുമായ വിവരങ്ങൾ, നൂതന സംരംഭങ്ങൾ, ബിസിനസ് അവസരങ്ങൾ എന്നിവ നേടുന്നതിനുള്ള മികച്ച പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നതാണ് ഹോഗർ ടെക്സ്പോ 2023 പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം. എക്സ്പോ 23 ടെക്നോളജി എക്സ്പോ ഒരു വർഷങ്ങളിലും വിവിധങ്ങളായ എംപവറിംഗ് ഇന്ത്യ, എംപവറിംഗ് കേരള എന്നുള്ള രൂപത്തിൽ വിവിധങ്ങളായ ടെക്നോളജികൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടെക്നോളജി എക്സിബിഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ അടുത്ത വർഷം 2023 അതൊരു ബെഞ്ച് മാർക്കായി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊമോഷനാണ് നമ്മുടെ GDP ഏറ്റവും വലിയൊരു ഘടകമാവാൻ പോകുന്നത്, അല്ലെങ്കിൽ മുൻകാലങ്ങളിലായത്. ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ടെക്സ്പോയുടെ ടെക്നിക്കൽ എക്സിബിഷൻ്റെ ഒരു വലിയൊരു ഏരിയ കോട്ടേജ് ഇൻഡസ്ട്രി പ്രദർശനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. 2023 January 1 മർക്കസ് നോഡൽ സിറ്റിയിലെ വലൻഷ്യ ഗാലറിയിൽ നടക്കുന്ന പരിപാടിയിൽ ഓർഗമെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഡ്രോൺ ഷോ, റോബോട്ട് ഷോ, ടെക്നോളജി കോമ്പറ്റീഷൻ, ടെക്നോളജി പ്രൊഡക്റ്റ്, സൗജന്യ സോളാർ കൺസൾട്ടേഷൻ തുടങ്ങിയവ ഉണ്ടാകും. കൂടാതെ ടെക്നോളജി സെമിനാറുകൾ, ടെക്നോളജി ശില്പശാലകൾ, ബിസിനസ് സെമിനാറുകൾ തുടങ്ങിയവ നടക്കും. പരിപാടിയിൽ ഡോക്ടർ അനിൽ വള്ളത്തോൾ, കെ സഹദേവൻ, ഡോക്ടർ സ്മിത പി കുമാർ, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ വിനോദ് ഇ മാധവൻ, ഡോക്ടർ തോമസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. മർക്കസ് നോഡൽ സിറ്റി CEO ഡോക്ടർ അബ്ദുസലാം, HTI CEO മുഹമ്മദ് നാസിബ് പാലിക്കൽ, ഡോക്ടർ AP ഫയാസ്, PT റഷീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.